ചെയ്യും വ്യക്തമായ ആസൂത്രണത്തോടു കൂടി ചുപാട്. ആസൂത്രണത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും ജന്തുജീവജാലങ്ങളെ അവൻ സൃഷ്ടിച്ചു. ആ ജന്തുജീവജാലങ്ങൾക്ക് നിലനിൽക്കുവാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചു, ആ മനുഷ്യന് ഇണയുണ്ടാക്കി, ആ ഇണകളുടെ സംസർഗത്തിലൂടെ അടുത്ത തലമുറയുണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യം ബീജമാണോ ഉണ്ടായത്, അണ്ഡമാണോ ഉണ്ടായത്, അതല്ല ആണാണോ പെണ്ണാണോ ഉണ്ടായത് എന്ന് മതവിശ്വാസിയുടെ മുന്നിലുള്ള ഒരു പ്രശ്നമല്ല. ഇതേപോലെ തന്നെയാണ് എല്ലാം. കോഴിയുടെയും കോഴിമുട്ടയുടെയും കഥയിൽ ആദ്യം എന്തുണ്ടായി എന്ന് ഇസ്ലാമികമായ ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ട് മറുപടി പറയണമെങ്കിൽ സത്യത്തിൽ അത് അതേപോലെ റസൂലുള്ള പറഞ്ഞു തരികയോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയോ ചെയ്യണം. അതല്ലാതെ തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരേ ദൈവനിഷേധി അയാൾ ഈ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എടുത്തിടുമ്പോൾ ആ ചോദ്യത്തിന് പിന്നിൽ ദൈവത്തെ നിഷേധിക്കാം എന്നുള്ളൊരു ധാരണയാണുള്ളത്. അതേസമയം ആ ധാരണക്കപ്പുറത്ത് സത്യത്തിൽ ഈ ചോദ്യം പരിണാമവാദത്തിൻ്റെയും ഭൗതിക വാദത്തിൻ്റെയും ശിരസിലേക്കാണ് തിരിച്ചു ചെന്നുകൊള്ളുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഭൂമിയിൽ ജന്തുജീവജാലങ്ങളെയെല്ലാം പടച്ച തമ്പുരാൻ കൃത്യമായ ക്രമത്തോടുകൂടി സൃഷ്ടിക്കുകയും അത് കോഴിയുണ്ടാകുമ്പോൾ അതിന് പെടക്കോഴിയുണ്ടാകണമെന്നും പൂവങ്കോഴിയുണ്ടാകണമെന്നും അവ രണ്ടും അടുത്ത തലമുറ നിലനിൽക്കണമെങ്കിൽ അതിന് മുട്ടയുണ്ടാകണമെന്നും എല്ലാം അറിയാവുന്ന പടച്ചവൻ കൃത്യമായ ക്രമത്തിൽ രൂപപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുമുള്ളതാണ് വസ്തുത. അതാണ് മതവിശ്വാസിയുടെ ആരംഭത്തുള്ള ഉത്തരം. എൻ്റെ പേര് വീരാൻഷ എന്നാണ്. ഇവിടെ ചുങ്കത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഉപജീവനാർത്ഥം ഒരുപാട് വിദേശ രാജ്യങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ക്രൈസ്തവരുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോഴേ പല രാജ്യങ്ങളിലായിട്ട് അപ്പോഴെ പൊതുവായിട്ട് അവരെപ്പോഴും നമ്മുടെ മുസ്ലിങ്ങളെ വളരെ മൈനോറിറ്റി ആയിരിക്കും. ഏത് സാറിനറിയാം, ലേബർ ക്യാമ്പുകളിലൊക്കെ മുസ്ലിങ്ങൾ വളരെ മൈനോറിറ്റി ആയിരിക്കും. അക്ബർ സാഹിബ് എന്നെ ഖത്തറിൽ ദോഹയിൽ വന്നപ്പോൾ അക്ബർ സാഹിബിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3-4 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടായിരിക്കില്ല. എങ്കിലും കൂടി അവർ അവിടെ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ബിഷപ്പുമാരൊക്കെ ലേബർ ക്യാമ്പുകളെ ബേസ് ചെയ്തിട്ട് അവർ നല്ല ക്രിസ്തീയ മതപ്രചരണം നടത്താറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഒട്ടനവധി പ്രാവശ്യം ഞാനുമായിട്ട് നേരിട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കൂടുതലൊന്നും മതങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത കഴിയാത്തൊരു സാധാരണ വ്യക്തിയാണ്. എങ്കിലും കൂടി എൻ്റെ അറിവ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് ഒരു 4-5 പേരെങ്കിലും അവിടെ ജോലി വാഗ്ദാനം ചെയ്തതുകൊണ്ട് അവർ ക്രിസ്തീയ മതം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു തലശ്ശേരിയുള്ള മൂസക്കോയ, അങ്ങനെ ഒരു 3-4 പേര് എനിക്കറിയാം അവരെ. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ളവരായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നത് ഇതുപോലെ തന്നെ, നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ തരാമല്ലോ, കുവൈത്ത് ടിക്കറ്റ് പ്ലാന്റിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ പോയിട്ട് നിങ്ങൾ കത്തെഴുതി അവരോട് പറ, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഇവിടെ അഹമ്മദിയ ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ തേഴ്സ്ഡേക്കും ഫ്രൈഡേക്കും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഓഫർ ചെയ്യാണ്. ഒന്നാമതായിട്ട് അവർ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ സംശയം ചോദിക്കുന്നത്, ഒന്ന് അവർ പറയുന്നത് കാദിയാനിസം യഥാർത്ഥത്തിൽ ഇസ്ലാമാണോ. അപ്പം ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്നത്, യഹോവ സാക്ഷികൾ നിങ്ങൾ തമ്മിലായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പരസ്പര അന്തരങ്ങൾ എന്താണ്? രണ്ടാമതായിട്ട് അവർ പറയുന്നത് മുസ്ലിങ്ങൾ പൊതുവെ ഇപ്പം അറബികൾ പോലും 4-5 വിവാഹം കഴിക്കുന്നു, മറ്റുള്ള യൂറോപ്യന്മാരൊന്നും അത് ചെയ്യുന്നില്ല. ചോദ്യം നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചുരുക്കാം. ചോദ്യം ചുരുക്കണം. ഓക്കെ, ചുരുക്കാം. അപ്പോൾ ഒന്ന് എനിക്ക് സംശയമുള്ളത്, ഒന്ന് കാദിയാനിസവും യഹോവ സാക്ഷികളും തമ്മിലുള്ള അന്തരങ്ങൾ എന്ത്? രണ്ടാമത് ഈ ഖുർആൻ 5:82 പറയുന്ന സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്രിസ്ത്യാനികളാണെന്നും അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെയും യഹൂദന്മാരെയും കണ്ടാൽ അവരെ ആക്രമിക്കുകയെന്നും, എന്നിട്ടും മുസ്ലിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാവരുമായിട്ട് അവർ മുസ്ലിങ്ങൾ വളരെയേറെ
സാഹോദര്യത്തിനും, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനൊന്ന് വിശദീകരണം തന്നാൽ കൊള്ളാമെന്നുണ്ട്. മതപ്രചരണത്തിൻ്റെ ഭാഗമായി ഗൾഫ് നാടുകളിലെത്തുന്ന ക്രിസ്തീയ മതപ്രബോധകർ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് സുഹൃത്ത് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. കാദിയാനികൾ മുസ്ലിങ്ങളാണോ, അതും യഹോവാസാക്ഷികളും തമ്മിലുള്ള ബന്ധമാണ് സുഹൃത്തിൻ്റെ ചോദ്യം ഒന്ന്. യഥാർത്ഥത്തിൽ കാദിയാനികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ല, അവർ അഹമ്മദിയ മുസ്ലിങ്ങളാണെന്നാണ് അവർ തന്നെ പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനും പ്രവാചകത്വത്തിൻ്റെ ശൃംഖലക്ക് അവസാനം കുറിച്ച അത് പ്രവാചകത്വത്തിൻ്റെ മുദ്രയുമാണ് എന്നുള്ളത് ഇസ്ലാം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലെ പഞ്ചാബിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗദർശന പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഖാദിയാനികൾ. അവർ തീർച്ചയായും അവർക്ക് പുതിയൊരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇത് എന്ന് പറയുന്ന കുറേ വെളിപാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പുതിയ മതമാണ്. യഹോവ സാക്ഷികളെ പോലെ ഒരുപാട് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, അതുമായി കാദിയാനികളെ താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. യഹോവ സാക്ഷികൾ സത്യത്തിൽ നിലവിലുള്ള ബൈബിളിനെ അംഗീകരിക്കുകയും ആ ബൈബിൾ പ്രകാരം തന്നെ യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ക്രൈസ്തവ സഭയിലെ ഒരുപാട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മാത്രമാണ് യഹോവ സാക്ഷികൾ. രണ്ടാമത്തെ പ്രശ്നം, പരിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ 82 വചനത്തിൽ പറയുന്നത് സത്യവിശ്വാസികളോട് കടുത്ത നിലപാടുകൾ എടുക്കുന്നതായി നിനക്ക് കാണാൻ കഴിയുക, യഹൂദന്മാരെയും അതേപോലെ മുശ്രിക്കുകളെയുമാണ്. എന്നാൽ ഞങ്ങൾ ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് മൃദുല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് അത് ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്നോട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ക്രൈസ്തവരും യഹൂദന്മാരും അതേപോലെ തന്നെ സത്യ നിഷേധികൾ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്ന അവിടുത്തെ മക്കാ മുശ്രിക്കുകളും അവരുടെ നിലപാടുകളുടെ വ്യത്യാസമാണ് അവിടെ വിശദീകരിക്കുന്നത്. ആ നിലപാടുകളുടെ വ്യത്യാസം അന്നുണ്ടായിരുന്നു. ആ നിലപാടുകൾക്കനുസരിച്ച് തന്നെയാണ് മുസ്ലിങ്ങൾ തിരിച്ചുള്ള നിലപാടുകളും ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പല വചനങ്ങളിലായി വ്യക്തമാക്കുന്ന കാര്യം, ക്രൈസ്തവരിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആൻ ഓതി പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ജലം വരികയും അവർ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വീഴുകയും ചെയ്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു എന്നെല്ലാം. അവരിൽപ്പെട്ട പലരും നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ക്രൈസ്തവരായിരുന്ന പലരും അവർ പിൽക്കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ സത്യത അംഗീകരിക്കുകയും ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു വന്നവരാണ്. ചുരുക്കത്തിൽ, നിന്നോട് കാഠിന്യം കാണിക്കുന്നവർ എന്നും നിന്നോട് മൃദുലത പുറപ്പെടുവിക്കുന്നവർ എന്നും പറയുന്ന വിഭാഗങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. പിൽക്കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളായ നിലപാടുകളും പലരിൽ നിന്നുണ്ടാകാം. ക്രൈസ്തവ സഭകളിൽ തന്നെ വ്യത്യസ്ത സഭകൾ മുസ്ലിങ്ങളുമായി ഉള്ള നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകാം. അതേപോലെ തന്നെ യഹൂദന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടെ നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടാകാം. അത് എല്ലാം തന്നെ പിൽക്കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് ഈ വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് പ്രവീൺ. ഇസ്ലാമിന് ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അൽ ബുഖാരിയിൽ പറയുന്നുണ്ട്, 4